ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന പതിവ് പോലെ തന്നെ ചാപ്റ്റർ 7 ഗ്ലിംസ് ഓഫ് അവർ ലൈഫ് ആയിട്ടാണ്. ഇതും പതിവ് പോലെ തന്നെ നമ്മുടെ മമ്മ തന്നെയാണ് ചെയ്യുന്നത്. ഇനി പതികം പറയുന്ന സമയമൊന്നും കളയുന്നില്ല, നമുക്ക് വീഡിയോ പോവാം. വീഡിയോ കണ്ടിന്യൂസും ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. യാത്രകൾ പലപ്പോഴും മനസ്സിനെ ശാന്തമാക്കാറുണ്ട്. അതുപോലെയാകും ഈ യാത്രയെന്ന് ഉറപ്പിച്ചു. അങ്ങനെ യാത്ര അവസാനം ഞങ്ങൾ RCCയിലെത്തി. പതിവ് പോലെ ഡോക്ടറെ കണ്ടു, കോവിഡ് ടെസ്റ്റ് നടത്തി, റൂമിൽ കയറി. 505 ഇപ്രാവശ്യത്തെ റൂം. കുറച്ച് നാളിനി ഇവിടെ ഉള്ളത് പറയാലോ, ബാബയെ പോലെ ഇക്കായി കൊണ്ട് പറ്റുമോ എന്നായിരുന്നു എൻ്റെ ഡൗട്ട്. ആദ്യം കിടന്നപ്പോൾ കീമോ ഇല്ലായിരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ടെൻഷനൊന്നും ഉണ്ടായില്ല. ഇതെന്താകുമോ എന്നായിരുന്നു ചിന്ത. ഇത്തവണത്തെ കീമോ എന്തൊക്കെയാണോ നടക്കുന്നതെന്ന് ഓർത്തിട്ട് വിഷമിച്ചില്ല, പകരം എല്ലാം നല്ലതിനാന്നോർത്ത് ആശ്വസിച്ചു. അന്ന് രാത്രി പതിവ് പോലെ ഒന്നുമില്ലായിരുന്നു. യാത്രാക്ഷീണം കൊണ്ട് നന്നായി ഉറങ്ങിപ്പോയി. രാവിലെ സിസ്റ്റർ വന്ന് വിളിച്ചപ്പോഴാണ് എണീറ്റത്. അവരുടെ പതിവ് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞു പോയി. രാവിലത്തെ ബേസിനിലിരുത്തവും കുളിയുമൊക്കെ നല്ല ഭംഗിയായി കഴിഞ്ഞു. മുട്ടയടിച്ചുകൊണ്ട് ഒരു ചമ്മലായിരുന്നു, ഒരു കോൺഫിഡൻസ് നഷ്ടമായ പോലെ. ഡോക്ടർ റൗണ്ട്സിന് വന്നപ്പോൾ പുതിയ ക്യാപ്പൊക്കെ വെച്ചാണ് ഇരുന്നത്. മുടി പോയി എന്നൊക്കെ പറഞ്ഞു. അത് സാരമില്ല, അതൊക്കെ വരും. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് മുടിയിലൊന്നുമല്ല, നമ്മുടെ അസുഖം മാറാൻ വേണ്ടി മാത്രമാണ്. അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. ഇക്കായി കണ്ടപ്പോൾ ഡോക്ടർ പറയാൻ മറന്നില്ല, ഇത് ഭയങ്കര ഡാൻസ് കളിക്കാരിയാ, കൂടെയുള്ള ആൾ അതിനൊപ്പം നിന്നു. എന്തൊക്കെ പറഞ്ഞാലും ഇവരിവിടെ നല്ല എൻജോയ് മൂഡിലായിരുന്നു. അത് ഞങ്ങൾക്ക് വലിയ ആശ്വാസമായിരുന്നു. ഇതും അതുപോലെ സന്തോഷമായി കൊണ്ടുപോകണം. കീമോ മെഡിസിൻസ് അതിൻ്റെ രീതികളും എല്ലാം ഇനിക്ക് മനസ്സിലാക്കണം. അന്ന് വൈകുന്നേരം റിട്രോക്സിമ ഇട്ടു. രണ്ടാമത്തെ ആയതുകൊണ്ട് ഈ മരുന്നിൻ്റെ സ്വഭാവം എനിക്കറിയാമായിരുന്നു. എല്ലാം പ്രതീക്ഷിച്ച് തന്നെ കിടന്നു. നല്ല മരവിപ്പും ക്ഷീണവും ഉണ്ടായിരുന്നു. ഞാൻ മെല്ലെ മയങ്ങിപ്പോയി. കണ്ണു തുറന്നപ്പോൾ ഏകദേശം ഡ്രിപ്പൊക്കെ കഴിഞ്ഞു. നല്ല ക്ഷീണവും ഉണ്ടായിരുന്നു. തലയും മേലുമാകെ കറങ്ങുന്ന പോലെ വേദനകളുടെ കാലം തുടങ്ങിയെന്ന് മനസ്സിലായി. രാവിലെ ദീപാമയം വന്നു. ഡോർ തുറന്നപ്പോൾ ഞാൻ പെട്ടെന്ന് തൊപ്പിയുടെ തലയിൽ വെച്ചു. രൂപക്കുട്ടി ഇങ്ങനെ തൊപ്പിയൊന്നും വെക്കേണ്ട, അതിലൊന്നും ഒരു ടെൻഷനും ആകേണ്ട, ഇതിലും സുന്ദരിയാണ് പോരെ. ഡോക്ടർ തമാശയ്ക്കാണ് പറഞ്ഞതെങ്കിൽ പോലും എനിക്കത് വലിയ ആശ്വാസമായി. പിന്നെ വേറൊരു സംഭവം എന്തെന്നാൽ, ഇതുവരെ മുട്ടയടിച്ചത് വാപ്പച്ചി കണ്ടിട്ടില്ല. വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഞാൻ തൊപ്പി വെക്കും. എന്തോ എനിക്കത് ഇഷ്ടമല്ലായിരുന്നു വാപ്പച്ചിക്കും. സിസ്റ്റർ കീമോയ്ക്കുള്ള മെഡിസിൻ എഴുതി തന്നു. അപ്പോൾ ഇന്ന് തുടങ്ങുമെന്ന് മനസ്സിലായി. ഉച്ചയ്ക്കൊരു 3 മണിയായപ്പോഴേക്കും എല്ലാ മരുന്നും കൂടി കലക്കി ടാങ്കാക്കി കൊണ്ടുവന്ന് തന്നു. എന്നാൽ പിന്നെ തുടങ്ങുമല്ലേ എന്ന് പറഞ്ഞു. പഠിച്ചോനെ, വലിയ വേദനയൊന്നും തരാതെ ഇത് കൂടി അങ്ങ് കഴിയണേ എന്ന് പ്രാർത്ഥിച്ചു. ക്യാൻറ്റീൻ ഫുഡ് ഏകദേശം ഞാൻ മടുത്തു തുടങ്ങി. അതുകൊണ്ട് അവിടെ അടുത്തുള്ള ഒരു ഹോംമെയ്ഡിൽ നിന്നാണ് ഫുഡ് വാങ്ങുന്നത്. ഇക്കാക്ക് നോമ്പ് തുടങ്ങി. എല്ലാ ശീലങ്ങളും അടിമുടി മാറിയ പോലെ. സാഹചര്യം പലതാണ്, പല രീതിയിലും കടന്നു പോകുന്നുണ്ട്. എല്ലാം നമ്മൾ ഈസിയായി കണ്ടാൽ പ്രശ്നമുണ്ടാകില്ല, ഞാനും ഇക്കായും അതൊക്കെ പറഞ്ഞ് ആശ്വസിച്ചു. ഫസ്റ്റ് ബോട്ടിൽ തന്നെ എനിക്ക് അസ്വസ്ഥതകൾ വന്നു തുടങ്ങി. ഉറക്കമില്ലാതായി. വോമിറ്റിംഗ് അതെങ്ങനെയെന്ന് പറയാൻ പോലും പറ്റില്ല. വോമിറ്റ് ചെയ്യുമ്പോൾ ബോഡി ഫുൾ വരിഞ്ഞു മുറുകുന്ന പോലെ. ട്രിപ്പ് 24 hours കുത്തിയിട്ടേക്കുന്നത് കൊണ്ട് ടോയ്ലറ്റിൽ പോകുമ്പോൾ ഇതും കൊണ്ട് വേണം പോകാൻ. ശരിക്കും പറഞ്ഞാൽ കരഞ്ഞു പോകും. ചെയ്ത എല്ലാ പാപങ്ങളും ഇതിലൂടെ തിരണേന്ന് ആശിച്ചു. എനിക്ക് ഒന്നിൻ്റെയും മണം ഇഷ്ടമില്ലാതായി. മൂഡ് സ്വിംഗ് വന്നു തുടങ്ങി. നോമ്പായോണ്ട് പാവമിക്ക. പകൽ തരുന്ന എല്ലാ ഫുഡും ഞാൻ വോമിറ്റ് ചെയ്യും. മുട്ട പൊരിച്ചു തരും. അതിൻ്റെ സ്മെൽ എനിക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ബാഡ് സ്മെല്ലായിട്ടാണ് തോന്നിയത്. ദിനം പ്രതി ആരോഗ്യം നഷ്ടമായി പോകുന്ന പോലെ. ഇതിനെല്ലാം പുറമെ നോമ്പ് തുറന്ന് ഇക്കാക്ക് കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും വാങ്ങി വരും. രാത്രി എനിക്കുള്ള ഫുഡൊക്കെ തന്ന് കുഞ്ഞു കുട്ടികളെ ഉറക്കി കിടത്തുന്ന പോലെ കിടത്തും. എന്നാൽ ഉറക്കം വരാത്ത ഞാൻ ഇക്ക കഴിക്കാൻ വേണ്ടി മാത്രം ഉറങ്ങിയ പോലെ കിടക്കും. ഇക്കാടെ ഫുഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വോമിറ്റിംഗ് വരും. അതിൻ്റെ ഒന്നും സ്മെൽ എനിക്ക് പിടിക്കില്ല. വീണ്ടും എന്നെ വൃത്തിയാക്കി വേറെ എന്തെങ്കിലും കഴിക്കാനൊക്കെ തരുമ്പോഴേക്കും സമയം കുറേ കടന്നു പോകും. അപ്പോഴേക്കും ഇക്കാട് ഫുഡ് ചീത്തയായി പോയിട്ടുണ്ടാകും. ശരിക്കും എന്തോ എങ്ങനെയാ പറയേണ്ടതെന്നറിയാത്ത ഒരു മാനസികാവസ്ഥയായിരുന്നു അതൊക്കെ. ഇതൊരു പതിവായി മാറി. എന്ത് ചെയ്യാൻ, എനിക്കെൻ്റെ ബുദ്ധിമുട്ടുകളെ ശാന്തമാക്കാൻ പറ്റുന്നില്ല. വായെല്ലാം നന്നായി പൊട്ടി. ഫുഡിനോടുള്ള എൻ്റെ ഇഷ്ടക്കേട് കൂടി വന്നു. മനസ്സ് കൈവിട്ടു പോകുന്ന പോലെയൊക്കെ തോന്നും. അപ്പോൾ ഞാൻ ചെയ്യാറുള്ളത് എൻ്റെ കുഞ്ഞുങ്ങളുടെ വീഡിയോ കാണും. അവരെക്കുറിച്ച് ഓർക്കും. അവരുടെ കൂടെ ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള കൊതി എനിക്ക് ക്ഷമ തരും. കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുമ്പോൾ എനിക്ക് ഏറെ ആശ്വാസം നൽകിയൊരു വാക്കുണ്ട്. സ്നേഹിച്ച് കൊതിച്ച് വളർത്തിയ കുഞ്ഞ് മരണപ്പെട്ടു പോയ ഒരു ഉമ്മയുടെ വാക്ക്. ഞാൻ എൻ്റെ കുഞ്ഞിനെ ആരെ ഏൽപ്പിച്ചിരിക്കുന്നേ? അത്രയൊന്നുമില്ലല്ലോ, പടച്ചൻ കാത്തോളൂ. രൂപ ഇപ്പോൾ ആരോഗ്യത്തോടെ തിരിച്ചു പോകാൻ വേണ്ടി മാത്രം ശ്രദ്ധിക്കുക.
എൻ്റെ മനസ്സിനെയും കണ്ണിൽ നനയിച്ച് ഈ വാക്കുകൾ എനിക്കേറെ ആശ്വാസം നൽകി. അങ്ങനെ വളരെ ശോകം പിടിച്ച കീമോ ആയിരുന്നു ഇത്. എന്നാലും മനസ്സിൻ്റെ ധൈര്യം ഞാൻ കൈവിട്ടില്ല. രാത്രിയിലെ പരാതികളും വേദനകളും രാവിലെ ഡോക്ടർ വരുമ്പോൾ പറയാൻ വേണ്ടി തയ്യാറായിരിക്കും. പക്ഷേ രാവിലെ ഡോറ് തുറന്ന് റൂപക്കുട്ടി എന്നാ വിളിയിൽ എല്ലാം അലിഞ്ഞു പോകും. പിന്നെ എനിക്കൊരു കുഴപ്പവുമില്ല. ശരീരവും മനസ്സും തളരുമ്പോൾ വാപ്പച്ചി വിളിച്ച് നല്ല പാട്ടൊക്കെ പാടിത്തരും. ആ പാട്ടുകൾക്കൊക്കെ ഇത്ര വലിയ ശക്തിയുണ്ടെന്ന് എനിക്ക് അപ്പോഴാ മനസ്സിലായി. ഉമ്മച്ചിയും കൊച്ചാപ്പായും ഇക്കായും എല്ലാവരും സമാധാനപ്പെടുത്തി തമാശയൊക്കെ പറഞ്ഞ് എന്നെ സന്തോഷിപ്പിക്കും. ആദ്യത്തെ കീമോയുടെ ഒരു ഉഷാറും എനിക്കുണ്ടായില്ല. എത്രയും പെട്ടെന്ന് പോയാൽ മതിയെന്നായിരുന്നു. ഇക്കായെ കൊണ്ട് നോക്കാൻ പറ്റാവുന്നതിൻ്റെ മാക്സിമം ഇക്കന്നെ നോക്കുന്നുണ്ടായിരുന്നു. കഴിക്കാനുള്ള ഫുഡൊക്കെയും എനിക്ക് പലപ്പോഴും വാരിത്തരും. ഛർദ്ദിൽ കാരണം മണവും കാരണം എനിക്കൊന്നും വേണ്ടായിരുന്നു. എന്നാലും നിർബന്ധിച്ചും പതുക്കെ സമയമെടുത്തു ക്ഷമയോടെ എന്നെ നോക്കിയിരുന്നു. അവസാനമായപ്പോൾ എനിക്കാകെ തണ്ണിമത്തൻ മാത്രം കഴിക്കാൻ ഇഷ്ടമുണ്ടായി. വിശക്കുമ്പോൾ എന്തെങ്കിലും കഴിച്ചാൽ മതിയെന്നായി. കീമോ ടൈമിൽ അധികം ഫ്രൂട്ട്സ് കഴിക്കാൻ പാടില്ല. എനിക്ക് പക്ഷേ തണ്ണിമത്തൻ മാത്രം കഴിക്കാൻ ഇഷ്ടമുള്ളൂ. വിശക്കുമ്പോൾ തണ്ണിമത്തൻ കഴിക്കും. അവസാനം തണ്ണിമത്തനും പാലും മാത്രമായി കുടി. പിന്നെ അങ്ങോട്ട് എനിക്ക് വോമിറ്റിംഗ് മാത്രമല്ല വയറിളക്കവും തുടങ്ങി. ശരിക്കും ഞാൻ തളർന്നുപോയി. കൗണ്ട് തീരെ കുറഞ്ഞു. എനിക്കവിടെ നിന്ന് എങ്ങനെയെങ്കിലും വീട്ടിൽ വന്നാൽ മതിയെന്നായിരുന്നു. ഡോക്ടർ വന്നപ്പോൾ ഞാൻ എൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം പറഞ്ഞു. ഇങ്ങനെ അധികം ഫ്രൂട്ട്സൊന്നും കഴിക്കണ്ട, എല്ലാ പ്രാവശ്യം ഓരോ പണി ഒപ്പിച്ച് വെക്കണമെന്ന് ചോദിച്ചു. അങ്ങനെ ആ മരുന്ന് കഴിക്കുമ്പോൾ ചെറിയൊരു ആശ്വാസമൊക്കെ ഉണ്ടായി. ചെറിയൊരു ഡ്രിപ്പൊക്കെ തന്നു. പിന്നെ എനിക്ക് എത്രയും വേഗം വീട്ടിൽ പോയാൽ മതിയെന്നായി. കീമോ കഴിഞ്ഞപ്പോൾ ഞാൻ ഇക്കാനോട് പറഞ്ഞു നമുക്ക് വീട്ടിൽ പോയി കൗണ്ട് കൂടാനുള്ള ഇഞ്ചക്ഷൻ എടുക്കാം, എനിക്ക് ഇവിടെ നിന്ന് പോകണം എന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റ് എൻ്റെ നിർബന്ധത്തിൽ വഴങ്ങി ഇക്ക ഡോക്ടറോട് പറഞ്ഞ് സമ്മതിപ്പിച്ചു. നമ്മുടെ മാത്രം റിസ്കിൽ വീട്ടിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു. എനിക്ക് ലൂസ് മോഷനും വോമിറ്റിംഗ് കുറഞ്ഞെന്ന് ഞാൻ അവരോട് നുണ പറഞ്ഞു. എനിക്ക് വോമിറ്റിംഗ് കൺട്രോൾഡായി, പക്ഷേ ലൂസ് മോഷന് ഒരു കുറവുമില്ല. ഡിസ്ചാർജ് വാങ്ങി വീട്ടിൽ പോകാൻ തീരുമാനിച്ചു. ഇക്കെല്ലാം സെറ്റാക്കി. എനിക്കാണെങ്കിൽ ഒരു ബോധവുമില്ല. എനിക്ക് അവിടെ നിന്ന് പോകണം. എന്നെ താഴാക്കിയിട്ട് ഇക്ക കാറെടുക്കാൻ പോയി. ആ ടൈമിൽ അവിടെ ഒരു ബെഡുണ്ട്. ആ ബെഡിൽ ഞാൻ കിടന്നു. ക്ഷീണം കൊണ്ട് ഒന്ന് മയങ്ങിപ്പോയി. ഡോക്ടർ എനിക്ക് ടാബ്ലറ്റൊക്കെ തന്നെങ്കിലും ഞാൻ നല്ല വീക്കായിരുന്നു. ഇക്ക വന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. കാറിൽ കയറി വീടെത്തുന്നവരെ എന്നൊരക്ഷരം പോലും മിണ്ടിയില്ല. കണ്ണും തുറന്നില്ല. വീട്ടിലെത്തിയതും അവിടെ ആരുണ്ടായിരുന്നു എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. നേരെ ബാത്റൂമിൽ പോയി. അപ്പോഴേക്കും കുളിക്കാനുള്ള വെള്ളം കൊണ്ടുവന്നു. ഞാൻ കുളിച്ചതുമില്ല, ഒന്നും കഴിച്ചതുമില്ല. അതേപോലെ കിടന്നുറങ്ങി. ആരോടുമില്ല പരാതിയും പരിഭവം ഒന്നും. രാവിലെ നേരം വെളുത്തെണീക്കുമ്പോൾ ഒന്ന് ഉഷാറാവണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ പതുക്കെ ഉറങ്ങി.